Yogi Premamuthu Swabodham Polum Nashtapettirikkunna K. Surendranum Keralathile BJP Nethakkalkkum Bodham Vaikkunnathinayi Oru Kanakku Parayam. K. Surendrante Vrithikettha Bhashayil Covid Vannu Chathavarude Kanakku Keralathile Kanakkalla Uttar Pradeshile Kanakku. Uttar Pradeshil 23000 Per Mathrame Marichullu Ennaanallo BJP Uttar Pradesh Sarkarum Okke Avakashappedunnathu. പക്ഷെ യാഥാർത്ഥ്യം അതല്ല എന്ന് വ്യക്തമാക്കുന്ന വിശദമായ ഒരു പഠന റിപ്പോർട്ട്. അതിനു മുമ്പ് കോവിഡ് ബാധിച്ച് കേരളത്തിൽ മരിച്ച മനുഷ്യരെ പോലും അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിച്ച കെ സുരേന്ദ്രന്റെ ആ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണമല്ലോ. അത് കേട്ടിട്ടാകാം ബാക്കി. എത്ര ആൾ ചത്തു, എത്ര പേരെ മരണം മറച്ചു വെച്ചു കേരളത്തിൽ. എത്ര ആൾ ചത്തു, എത്ര പേരെ മരണം മറച്ചു വെച്ചു കേരളത്തിൽ. മരിച്ചവരോട് പോലും ബഹുമാനമില്ലാത്തവർ. യോഗി ആദിത്യനാഥിന് വേണ്ടി സ്വന്തം നാടിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്ന ഒരു കൂട്ടർ. യോഗി പറഞ്ഞത് ഒരു വിടുവായുത്തരമാണ് എന്ന് അംഗീകരിക്കാതെ നമ്മുടെ നാടിനെതിരായിട്ടുള്ള ഒരു അപരാധം പറച്ചിലാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ഓരോ ദിവസവും ഓരോ ഉടായിപ്പ് വർത്തമാനവുമായി ഇറങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുള്ള ചിന്തയിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ഇവരൊക്കെ എത്തിച്ചേരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ കണക്കിലേക്ക് വരാം. ഉത്തർപ്രദേശിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 23000 എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ 2020 ജനുവരി മുതൽ 2021 ഓഗസ്റ്റ് വരെ ഉത്തർപ്രദേശിൽ 1400,000 അധിക മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന സംഘടന നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിലായി നടത്തിയ സമഗ്രമായ ഒരു പഠനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന വാരാണസി ജില്ലയിലും ഗാസിപ്പൂർ ജില്ലയിലുമാണ് ഈ പഠനം പ്രധാനമായും നടന്നത്. അവിടെയുള്ള 140 ഗ്രാമപ്രദേശങ്ങളെയും പട്ടണപ്രദേശങ്ങളെയും ഈ സർവേയുടെ ഭാഗമായി ഉൾപ്പെടുത്തി. വീട് വീടാന്തരം കയറിയിറങ്ങി, എല്ലാ ശ്മശാനങ്ങളിലും കയറിയിറങ്ങി, എല്ലാ ആശുപത്രികളിലും പോയി, പൊതുവായി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ പോയി. പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ടു, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ കണ്ടു, മുനിസിപ്പൽ അധികൃതരെ കണ്ടു, ആശാ വർക്കർമാരെ കണ്ടു, ഓരോയിടത്തും സാമൂഹ്യ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അങ്ങനെ ആ മേഖലയിലുള്ള സമസ്ത ഇടങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിൽ നിന്ന് ബോധ്യമായത് 60% അധിക മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു ആ മേഖലകളിൽ മാത്രം എന്നുള്ളതാണ്. ഉത്തർപ്രദേശിൻ്റെ ആകെ ചിത്രമെടുക്കുമ്പോഴും 56-60% അധിക മരണം 2020 ജനുവരി മുതൽ 2021 ഓഗസ്റ്റ് വരെ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരൊക്കെ മരിച്ചത് സ്വാതന്ത്ര്യസമരത്തിന് പോയിട്ടല്ല എന്നുള്ള യാഥാർത്ഥ്യമെങ്കിലും കെ സുരേന്ദ്രനും ടീമും മനസ്സിലാക്കണം. ലഭ്യമായ സത്യസന്ധമായ വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറ്റവും മോശം ട്രാക്ക് റെക്കോർഡുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല മരണങ്ങളും കോവിഡ് മരണങ്ങളും ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയത് വലിയ വിവാദവും ചർച്ചയും ഒക്കെയായി. സർക്കാർ ബോധപൂർവം മറച്ചു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ICMR നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളിൽ പെടില്ല എന്ന് കരുതി ഡോക്ടർമാരുടെ തലത്തിൽ നടത്തിയ ആ നീക്കത്തെ പോലും സർക്കാരിൻ്റെ പേരിൽ കൊണ്ടുവയ്ക്കാൻ പ്രതിപക്ഷം നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സുപ്രീംകോടതി അതിൻ്റെ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചപ്പോൾ ഏകദേശം 12,000 മരണങ്ങൾ കൂടി അധികമായി അതിലേക്ക് ചേർക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യമെടുക്കൂ. കോവിഡാണ് എന്ന് പരസ്യമായി ബോധ്യപ്പെട്ട് മരിച്ച മനുഷ്യരുടെ കണക്ക് പോലും ഉത്തർപ്രദേശിൻ്റെ സിവിൽ രജിസ്ട്രേഷൻ ഡാറ്റയിലില്ല. ഗംഗയിൽ ഒഴുകി നടന്ന മൃതശരീരങ്ങളുടെ കണക്കുകൾ എന്തായാലും ഉത്തർപ്രദേശിൻ്റെ ആ ഡാറ്റയിലില്ല. ശ്മശാനങ്ങൾക്ക് മുന്നിൽ ക്യൂ ആയി നിരത്തിയിട്ടിരുന്ന മൃതദേഹങ്ങളുടെ കണക്കുകൾ ഉത്തർപ്രദേശിൻ്റെ ആ ഡാറ്റയിലില്ല. ഉൾപ്രദേശങ്ങളിൽ എന്തു രോഗമാണ് എന്ന് പോലും അറിയാതെ മനുഷ്യർ മരിച്ചു വീഴുന്ന കാഴ്ചകളുണ്ടായിരുന്നുവെന്നാണ് ഈ പഠനം നടത്തിയവർ പുറത്തുവിടുന്ന സൂചന. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ വയർ വിശദമായി തന്നെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുരേന്ദ്രനും
ഗോപാലകൃഷ്ണനും പ്രകാശ് ബാബുവും ഒക്കെ സമയം കിട്ടുമെങ്കിൽ എടുത്തു വെച്ചൊന്ന് വായിക്കണം. വളരെ കൃത്യമായൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ശാസ്ത്രീയമായി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന വാരാണസി മേഖല ഉൾക്കൊള്ളുന്ന ജില്ലകളിൽ നടത്തിയ പഠനത്തിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ 14 ലക്ഷത്തോളം അധിക മരണമുണ്ടായിരിക്കുന്നു 2020-ലും 2021 ഓഗസ്റ്റ് വരെയുമായി. 2017 മുതൽ 2021 ഓഗസ്റ്റ് വരെയുള്ള മരണത്തിൻ്റെ നിരക്കാണ് ഈ പഠനത്തിന് വേണ്ടി ആധാരമാക്കി മാറ്റിയത്. ഇപ്പോൾ ഈ സർവേ ഏറ്റവും വിശദമായി സംഘടിപ്പിച്ച 2 ജില്ലകളിൽ 140 ഗ്രാമ പട്ടണ പ്രദേശങ്ങളിൽ 1200 എന്നുള്ള ശരാശരിയിൽ നിന്ന് 2560 മരണസംഖ്യ ഉയർന്നിരിക്കുന്നു ഈ ഘട്ടമെത്തിയപ്പോഴേക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു പകർച്ചവ്യാധിയുടെ സാന്നിധ്യമുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ മരണനിരക്കിൽ 60% വർധന അവിടെ രേഖപ്പെടുത്തിയത് എന്നുള്ള യാഥാർത്ഥ്യമല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ഇനി കോവിഡ് വന്ന് ഞങ്ങളുടെ നാട്ടിൽ ആരും മരിച്ചിട്ടില്ല എന്ന് യോഗിയും യോഗി ഫാൻസ് അസോസിയേഷനും വാദിക്കട്ടെ, പക്ഷേ അവിടെ മനുഷ്യർ മരിച്ചിരിക്കുന്നു. എന്ത് അസുഖം വന്നിട്ടാണ് എന്നെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളാണ് നമ്പർ 1 എന്ന് പറഞ്ഞു നടക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ സംവിധാനങ്ങൾക്കുണ്ടാകണ്ടേ? അതാണല്ലോ പരമപ്രധാനമായ ചോദ്യം. അതിന് ഉത്തരം പറയാതെ ഇപ്പോൾ വലിയ കേമനായി ഞെളിഞ്ഞിരിക്കുന്ന ആ നാടിനെ അധിക്ഷേപിക്കാനല്ല സുരയും ടീമും തയ്യാറാകേണ്ടത്. ഉളുപ്പ് വേണ്ടേ ലേശമെങ്കിലും സ്വന്തം നാടിനെ ഇങ്ങനെ നിർലജ്ജം മോശമാക്കി ചിത്രീകരിക്കാൻ? കേരളത്തിൽ നിന്നുള്ള UDFൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ യോഗിക്കെതിരെ ലോക്സഭയിൽ ശബ്ദം ഉയർത്തി പോലും. പിന്നെ അവരുടെ ജോലി എന്താണ്? നിങ്ങൾ കോശാനപാടലാണോ? കോൺഗ്രസ്സുകാരുടെയും ദൗത്യം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്വരത്തിൽ യോഗിക്കെതിരെ ആഞ്ഞടിച്ചത്. നിങ്ങളെ ഈ നാട്ടിൽ വച്ചുപൊറിപ്പിക്കാൻ ഈ നാട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നെറുകെട്ട വർത്തമാനങ്ങൾ എങ്ങനെയല്ലേ? മരിച്ചവരെ പോലും അധിക്ഷേപിക്കുകയല്ലേ? എന്നിട്ട് ഉത്തർപ്രദേശിൻ്റെ കളക്കം പൊക്കി പിടിച്ചു വരുന്നു. ഏറ്റവും മോശം മരണ രജിസ്ട്രേഷൻ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സംസ്ഥാനം. ഗംഗയിൽ ഒഴുകി നടന്നതും ശ്മശാനങ്ങൾക്ക് മുന്നിൽ ക്യൂ ആയി കിടന്ന മൃതദേഹങ്ങളും ഓക്സിജൻ കിട്ടാതെ മരിച്ച മനുഷ്യരുടെ വാർത്തകളുമൊക്കെ നമ്മുടെ മുന്നിൽ 1000 വട്ടം വന്നുപെട്ടിട്ടും അതൊന്നും കണക്കുകളിൽ രേഖപ്പെടുത്താതെ ഞങ്ങളിതാ ഭയങ്കര കേമന്മാരാണ് എന്ന് അവകാശപ്പെടുകയും അത് ഏറ്റുപാടാൻ നടക്കുകയും ചെയ്യുന്നവർ തലയ്ക്കൊക്കെ താളുതാമസമുള്ള ഒരു ജനതയോടാണ് ഇത് വിളിച്ചു പറയുന്നത് എന്നോർക്കണം. ഉത്തരേന്ത്യയിലെ പോലെ ഈ ലോകത്തെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത ആ സാധാരണക്കാരായ മനുഷ്യരോടല്ല പറയുന്നത് എന്നോർക്കണം. കേരളത്തെപ്പോലെ പത്രം വായിക്കുകയും TV കാണുകയും സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ മുന്നിലിരുന്നാണ് നിങ്ങൾ ഈ വിഡ്ഢിത്തങ്ങൾ വിളമ്പുന്നത് എന്ന് ആലോചിക്കണം. അവിടെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ തോറ്റ് തുന്നം പാടുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ ഉണ്ടാകുന്നത്.